മുന്നിൽ കണ്ണട വെച്ചയാൾ പിന്നിൽ കണ്ണട വെച്ചയാളായിട്ട് മാറുന്ന എപ്പോഴാണ്? അതായത് മുന്നിൽ കണ്ണട വെച്ച ഒരാൾ പിന്നിൽ കണ്ണട വെച്ച ഒരാളായിട്ട് മാറുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരതാണ്, ഇപ്പം ഞാനിങ്ങനെ നടന്നു പോവുകയാണ്, ഞാൻ കണ്ണട വെക്കാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മുന്നിൽ കണ്ണട വെച്ച ആളുണ്ട്, അപ്പം അയാൾ പിന്നിൽ കണ്ണട വെച്ചാളാകുന്നത് ഞാൻ മുന്നിൽ കണ്ണട വെച്ചയാളെ മറികടക്കുമ്പോഴാണ് മുന്നിൽ കണ്ണട വെച്ചയാൾ പിന്നിൽ കണ്ണട വെച്ചയാളായിട്ട് മാറുന്നത്. ചോദ്യം ഇതായിരുന്നു, മുന്നിൽ കണ്ണട വെച്ചയാൾ പിന്നിൽ കണ്ണട വെച്ചയാളായിട്ട് മാറുന്ന എപ്പോഴാണ്? അതായത് എൻ്റെ മുന്നിൽ കണ്ണട വെച്ച് നടക്കുന്ന ആളുടെ ഞാൻ മറികടന്നാൽ, അയാൾക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാലാണ് മുന്നിൽ കണ്ണട വെച്ചാൽ പിന്നിൽ കണ്ണട വെച്ചയാളായിട്ട് മാറുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ആണുങ്ങളായാലും സ്ത്രീകളായാലും കൂടുതലായിട്ട് സ്ത്രീകൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവർ ആവശ്യപ്പെട്ട ഒരു എന്തെങ്കിലും ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് മനസ്സിൽ ഭയങ്കര വിമ്മിഷ്ടായിരിക്കും, അല്ലേ? വിമ്മിഷ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രയാസം ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി പറയുമ്പോൾ നമുക്കതിൻ്റെ വിമ്മിഷം ഉണ്ടാവും. പക്ഷേ എൻ്റെ ചോദ്യമായിരുന്നു, സ്ത്രീകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. സ്ത്രീകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഉത്തരം മാത്രമല്ല, ഉത്തരം പാത്രം കഴുകുമ്പോഴാണ് സ്ത്രീകൾ. പണ്ട് ഇപ്പോഴല്ല, പണ്ട് കാലങ്ങളിൽ കൂടുതലായിട്ട് സ്ത്രീകൾ വിമ്മ് ഇഷ്ടപ്പെടുന്ന പാത്രം കഴുകുമ്പോഴാണ്, അല്ലേ? പാത്രം കഴുകാനാണ് പണ്ട് കാലങ്ങൾ ഏറ്റവും കൂടുതൽ വിമ്മ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വിമ്മിന് പോലും പല സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾ വിമ്മിഷ്ടപ്പെടുന്ന എപ്പോൾ? ഉത്തരം പാത്രം കഴുകുമ്പോഴാണ്. ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഖനം ഏത് എന്നുള്ളതാണ്. അതായത് ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഖനം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, തലഖനം. തലഖനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ ഭയങ്കര അഹംഭാവത്തോടെ നിൽക്കുന്നതിന് അവിടെ നമ്മൾ ഒരു ഭയങ്കര തലഖനമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അഹങ്കാരം നമുക്ക് തോന്നും, നമ്മുടെ മനസ്സിലൊരു അഹങ്കാരം തോന്നും, ആരെയും കണ്ടാൽ മൈൻഡ് ചെയ്യാൻ എടുക്കുക, ഇങ്ങനെയുള്ളൊരു സ്വഭാവത്തിനാണ് തലക്കനം എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഒരു ശരീരഭാഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഖനമാണ് തലഖനം. ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേരും കൂടെ ഒരു സംഖ്യയും ചേർന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. അതായത് ഒരു ഭക്ഷണ സാധനം അതിൻ്റെ കൂടെ ഒരു സംഖ്യയും ചേർന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നെയ്യാറാണ്. നെയ്യാർ, നെയ്യ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനമാണ്, അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ ആറ് എന്നുള്ള സംഖ്യയും ചേർത്താൽ നെയ്യാർ, നെയ്യ് ആറ്, നെയ്യാർ എന്ന സ്ഥലമായി. ഹരി എന്ന പേരുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ? നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയുണ്ട് ഹരിഹരൻ പിള്ള, ഹാപ്പിയാണ്. പിന്നെ എന്നാ ഇൻ ഹരിഹർ നഗർ എന്നുള്ള സിനിമയുണ്ട്. പിന്നെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ സിനിമ എന്താണ്, അങ്ങനെ ഒരുപാട് ഹരി ഹരി എന്നുള്ള ഒരുപാട് പേരുണ്ട്, അല്ലേ? അതുപോലെ തന്നെ അപ്പം അങ്ങനെ ഈ പാട്ടുകളിൽ ഹരി എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ട്. എൻ്റെ ചോദ്യമാണ്, ആരോഗ്യത്തിന് ഹാനികരമായ ഹരി ഏത് എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം ചോദ്യം, ആരോഗ്യത്തിന് ഹാനികരമായ ഹരി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ലഹരിയാണ്. ലഹരി, ലഹരി എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. എല്ലാ ലഹരി സാധനങ്ങളും ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പം ആരോഗ്യത്തിന് ഹാനികരമായ ഹരിയാണ് ലഹരി.